हाय फ्रेंड्स हवानी किचन एल स्वागत इन रेसीपी नेल्लिका सादम नेल्लिका ग्रेट तैयार चोरा अलग यानि और कपोम नेल्लिका ग्रेट वे नमुक वे बसमति राइस चोरा यानि शतमान वेव वारत वे रू कपोम चोरुदे नमक वे मल अल्प इंची चाई नुक और पचमुग चाई नुक अंडिपरीप नुक उप कड़लपरीप बाकी मसाल या तैयार समय पर अब इन नमुक तैयार नोक अब नोक निका साद तैयार या कड़ाई वैच् नमुक रू टेबू वेच चेरत निष्टम नेर्कानिष्टर अब चेक रर टेबिस्पूम नेचय चेरत कड़क पड़ी नमुक उपचुप चेरत उप कड़लपरीपनुस चेरत कूट कड़लपरीप इटकान കടലപ്പരിപ്പ് ഉഴുന്ന പരിപ്പും ചുവന്നു തുടങ്ങുമ്പോഴേക്കും നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം നമുക്ക് അണ്ടിപ്പരിപ്പും ചുവന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന ഒരു പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇതും കൂടി ചേർത്ത് കൊടുക്കാം पचमुग इंजीडे पचमुगू मारी नमक और अर टीसपू कायपड़ी चेरत कायपड़ी चेर नव मिक्स कायपड़ी चेरत उड़ने नमुक नेल्लिका ग्रेट निकूट चेरत चेरत नव मिक्स ഒരു 3 4 മിനിറ്റോളം ഒരു 5 മിനിറ്റോളം എങ്കിലും നമ്മൾ ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കാം നെല്ലിക്ക ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് ഒരു 4 5 മിനിറ്റോളം ഞാൻ ഒന്ന് വഴറ്റിയിട്ടുണ്ട് അപ്പോൾ ആ എണ്ണ എല്ലാം അതിൽ പിടിച്ച് നല്ലവണ്ണം വഴന്നു വന്നിട്ടുണ്ട് ഇങ്ങനെ ആകുമ്പോഴേക്കും നെല്ലിക്കയുടെ നമുക്ക് ചവർപ്പ് നമുക്ക് ചോറിൽ തോന്നത്തില്ല നമ്മൾ കടലപ്പരിപ്പും അണ്ടിപ്പരിപ്പും എല്ലാം ചേർത്ത് തയ്യാറാക്കുന്നതല്ലേ അപ്പോൾ ആ ചവർപ്പ് ഒരിക്കലും തോന്നുകയില്ല പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കൂട്ടത്തിൽ ഒരു അര ടീസ്പൂൺ പഞ്ചസാര രണ്ടും ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല മഞ്ഞൾപ്പൊടിയും പഞ്ചസാരയും ചേർത്ത് ഒരു മിനിറ്റോളം ഒന്ന് വഴറ്റിയിട്ടുണ്ട് नमक चोरी निकेक आवश्यक रीती उप चेरत या चोरी उपिट वेगो कुछ चेरकू नोकी चेरत उप चेरत और मिनटो नाईट वहटी नमुक वेवीच चोर चेरत ചോറ് ഞാൻ പറഞ്ഞില്ല ഒരു 80% മേ വേവിച്ചിട്ടുള്ളൂ അപ്പോഴായിരിക്കും നല്ല ഉദിരായിട്ട് കിട്ടും നല്ല ഇതിനോടൊന്നും ഒട്ടാത്ത രീതിയിൽ ആ രീതിയിൽ ചോറ് കിട്ടിയാലേ നമുക്ക് ഈ ചോറ് തയ്യാറാക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് എപ്പോഴും വാർക്കുന്ന സമയത്ത് ഒരു അല്പം വേവ് ഒത്തിരി വേവ് ആകുന്നതിന് മുമ്പേ ഒരു 80% ആകുമ്പോഴത്തേക്കും വാർത്താൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും റൈസ് ഇട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് കണ്ടോ നല്ല ഒന്നും തമ്മിൽ തമ്മിൽ ഒട്ടാതെ നല്ല നല്ലതാ നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല മണവുമാണ് കായും ഒക്കെ ചേർത്തതല്ലേ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ഉപ്പ് എത്ര ഉണ്ടെന്നുള്ള ചോറിന് ഇട്ട് കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഉപ്പ് ചേർക്കേണ്ടത് നോക്കേണ്ടി വരുന്നത് അപ്പോൾ ആ സമയം ഒന്ന് ഉപ്പ് നോക്കിക്കൊള്ളുക ഇനി നമുക്കിതിലേക്ക്
അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു കൈപ്പിടിയോളം മല്ലിയില എടുത്തിട്ടുണ്ട്. മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് ഇത് കുറച്ച് ചേർക്കാവുന്നതാണ്. മല്ലിയിലയും കൂടെ ഇട്ട് ഒരു 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 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്യാം. മല്ലിയിലയിട്ട് ഒരു മിനിറ്റോളം ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഒരല്പം നെയ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് കിട്ടുക, മണവും ടേസ്റ്റും ഒക്കെ ഉണ്ടാകുക. ഇപ്പോൾ തന്നെ ഈ കാണുന്ന പോലെ ടേസ്റ്റ് അടിപൊളിയാണ്, വെറുതെ പറയുന്നതല്ല. ശരിക്കും ഞാനും ആദ്യം നെല്ലിക്കയായിട്ട് തയ്യാറാക്കുമ്പോൾ എങ്ങനെ ഇരിക്കും, ഒരു ചവർപ്പുണ്ടാവുമല്ലോ എന്ന് കരുതി. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് നെല്ലിക്കയാണെന്ന് അറിയത്തേയില്ല. ആ രീതിയിലാണ് ഈ റൈസ് ഉണ്ടാകുന്നത്. അവസാനം മറ്റു വരും കഴിക്കുമ്പോഴേക്കും കഴിച്ചു നോക്കുമ്പോഴെന്ന സമയത്ത് നമുക്ക് നെല്ലിക്കയാണെന്ന് അറിയത്തേയില്ല. അത്രയ്ക്കും ടേസ്റ്റായ ഒരു റൈസാണിത്. ഇനി നമുക്കൊരല്പം നെയ് കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് ഒരു മിനിറ്റോളം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ തീ ഓഫാക്കി ഒരു ഡിഷിലേക്ക് മാറ്റാം. ആരോഗ്യകരവും സ്വാദിഷ്ടവുമായ നെല്ലിക്ക സാദം ആണിത്. ഇതെല്ലാവരും തയ്യാറാക്കി നോക്കുക. കുട്ടികൾക്ക് നമുക്ക് ലഞ്ച് ബോക്സിന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ചോറാണിത്. നെല്ലിക്ക പച്ചയ്ക്ക് കൊടുത്താൽ കുട്ടികൾ കഴിക്കില്ലല്ലോ, അപ്പോൾ അവർക്കിത് നമുക്കിങ്ങനെ ചോറായിട്ട് തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. രോഗപ്രതിരോധ ശേഷി ഏറെയുള്ള വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള നെല്ലിക്ക കൊണ്ടുള്ള ഈ സാധനം ഇത് നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻസും അറിയിക്കുക. എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അടുത്തൊരു നല്ല വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ.